പൊളി ചെയ്തിട്ട് നിങ്ങൾ ഇതൊരു പ്രതിഷേധമായിട്ട് കാണിച്ചു. ഞാൻ പ്രതിഷേധിച്ചൊക്കെ കണ്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ പ്രതിഷേധം എന്റെ കാര്യം, ഇതൊരു ഒരു ഒരു മകന്റെ, അതായത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു മകന്റെ മാത്രം പ്രശ്നമാണ്, ഒരു അച്ഛന്റെ പ്രശ്നമാണ്, മനസ്സിലായി? ഒരു മകന്റെ അമ്മയെ ബോധ്യപ്പെടുത്താനുള്ള, മകൻ കള്ളനല്ല എന്ന് അമ്മയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. ഈ മാഫിയക്കാരുമായിട്ട് ബന്ധമില്ലാത്ത, മാഫിയയുടെ സഹായം ഇല്ലാത്ത ഒരു പച്ച മനുഷ്യന് ഇവിടെ ജീവിച്ചു പോകണം, മനസ്സിലായോ? ഇവിടെ ജീവിച്ചു പോകാൻ ആവശ്യമായ സംവിധാനമുണ്ട്. ഞാനിപ്പോൾ എഴുന്നേറ്റത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഞാൻ അനുഭവിക്കുന്ന കുറേ ഈ സാഹചര്യത്തിനകത്ത് എൻ്റെ മകൻ എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചില ആരോഗ്യകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു സമരമല്ല, ഇത് ഒരു ഞാൻ പറയാം, നീതി കിട്ടണം. ഒരു നാട്ടിൽ ജനകീയ പ്രവർത്തനം സംഘടിപ്പിച്ചതിന്, ഒരു നാട്ടിലൊരു ആൾക്കാരെ സംഘടിപ്പിച്ച ഒരു കോട്ടൂളി ഫെസ്റ്റ് സംഘടിപ്പിച്ചതിന്, തെരുവിലെ മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തതിന്, ഈ പറയുന്ന നാട്ടിൽ കോവിഡ് കാലത്ത് ചക്ക വിറ്റിട്ട് 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തതിന്, നാട്ടിൽ ഉള്ള മാങ്ങ മുഴുവൻ പറിച്ചിട്ട് എല്ലാ വീട്ടിലേക്കും അച്ചാറ് കൊടുത്തതിന്, എല്ലാ മുതിർന്ന പൗരന്മാരെയും ഏറ്റവും നല്ല ആദരിക്കുന്ന രീതിയിൽ ചെയ്തതിന്, ഒരു ആൾക്കാർ ഈ പറഞ്ഞ അമ്മയൊക്കെ നമ്മുടെ ഈ പറഞ്ഞതിനൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ അനുഭവിച്ചു പോകേണ്ടതുണ്ടോ? ഇതൊരു പച്ചയായ മനുഷ്യൻ്റെ സമൂഹത്തിനോടുള്ള ചോദ്യമാണ്, മനസ്സിലായില്ലേ? ദയവ് ചെയ്തിട്ട് എന്നെ മാഫിയക്കാരനാക്കരുത്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയുകയാണ്, ഈ കോഴിക്കോട് നഗരത്തിനകത്ത് ഞാൻ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റോ കെട്ടിടം വിട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കച്ചവടമോ മറ്റെന്തെങ്കിലും വാക്കുകളോ ഉണ്ടെങ്കിൽ, പ്രമോദ് നടത്തിയിട്ടുണ്ടെങ്കിൽ പറ. അല്ല, ഈ തുടരുന്നതിന്റെ പ്രശ്നമുണ്ടല്ലോ, തുടരുന്നതിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ എനിക്ക് പറയാൻ പാടില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ അമ്മയുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ മകൻ, ഇതൊക്കെ നിങ്ങൾ, അത് ഞാൻ പിന്നീട് നിങ്ങൾ ഉൾക്കൊള്ളും. ഒരു കാര്യം ഞാൻ പറയാം, അതായത് മരിച്ചു വീഴുന്നത് വരെ ഈ 22 ലക്ഷം രൂപ പ്രമോദ് വാങ്ങിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഏതൊക്കെ പോരാട്ടമുണ്ടോ ആ പോരാട്ടത്തിനകത്തൊക്കെ പോവും. ഇതെന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ 14 വയസ്സ് മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ കളങ്കപ്പെട്ടു പോകാൻ പാടില്ല. എന്നെപ്പോലത്തെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ ഇങ്ങനെ സാധാരണ മനുഷ്യനെ, ഒരു മനുഷ്യൻ്റെ പ്രയാസം വരുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ, അവരുടെ മതവും ജാതിയും നോക്കാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കകത്ത് സഹായിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുന്നത് എൻ്റെ മാത്രം മാന്യതയുടെ ഭാഗമാണ്. അത് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തുവിടാൻ പാടില്ല. ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് പറയണം, എന്തിനിത് ചെയ്തു, എന്തിനൊരു മനുഷ്യനോട് ഇത് ചെയ്തു, അത് പറയണം. ആ പറയാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനത്തിനകത്ത് മാത്രമേ മുന്നോട്ട് പോകൂ. ഇപ്പോൾ ഞാനിത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കല്ല, എൻ്റെ ജീവനായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, അമ്മേൻ്റെ ശാരീരിക അവസ്ഥയുണ്ട്, എൻ്റെ മകനുണ്ട്, ഒക്കെ ഉണ്ട്.